എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ തെങ്കാശിയിലോട്ടുള്ള യാത്രയിലാണ്. മധുചനാണ് വണ്ടി ഓടിക്കുന്നത്. തൊട്ട് സൈഡിലിരിക്കുന്നത് സുരേഷ് ഏട്ടൻ, ഇത് രാജീവ്, ഇത് സിജു. സിജുവിൻ്റെ പിറകിലായിട്ട് ജയരാജ് ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ ഒരാളും കൂടി വണ്ടിയിൽ ഇരിപ്പുണ്ട്. ആളുടെ വീട്ടിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അത് പിന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ഞങ്ങൾ തിരുമല ഡാമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാജീവിന് ഒരാടിനോട് കണ്ടപ്പോൾ ചെറിയൊരു കൗതുകം, പഴയ ഒരുപാട് ഓർമ്മയിലേക്ക് പോയി. ഞങ്ങൾ തിരുമല ഡാമിലോട്ട് കയറുകയാണ്. സ്റ്റെപ്പുകൾ കുറച്ച് മേലോട്ട് കയറാനുണ്ട്. അപ്പോൾ നല്ല ഉച്ചയായി, ഒരു 12 മണിയായി, നല്ല വെയിലുണ്ട്. അപ്പോൾ പയ്യനെ പയ്യനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുമല ഡാമിൻ്റെ മേലെത്തി. നല്ല പൊരിഞ്ഞ വെയിലാണ്. അപ്പോൾ കുറച്ചേരം ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോകൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് കുറച്ചേരം സമയം ചിലവഴിക്കാൻ കരുതി. ഇവിടെ തെങ്കാശിയിലുള്ള യാത്രയിൽ ഇപ്പോൾ ഇടയ്ക്കൊന്നൊരു ഊണയിക്കാനുള്ള സ്ഥലമായിട്ടാണ് ഞങ്ങൾ ഇവിടെ കരുതിയണത്. ഇതാണ് കേട്ടോ തെങ്കാശി അണ്ണൻ. ഇവിടെ എറണാകുളത്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, ഞങ്ങളുടെ സുഹൃത്താണ്. അപ്പോൾ ഒരുപാട് നാളായി ഞങ്ങളെ നാട്ടിലേക്ക് ഒന്ന് വിളിക്കണത്, ഒന്ന് നാട് കാണാൻ വേണ്ടി. ഇവരെല്ലാം ഫോട്ടോ എടുക്കുന്നതിൻ്റെ പേരിൽ എന്നെ അധികം കാണാൻ കിട്ടില്ല. അതിൻ്റെ പേരിൽ എന്നെ ലാസ്റ്റ് നിർത്തി അവരൊന്ന് ഫോട്ടോ എടുത്തു. വാനർമാരുടെ കളികളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സമയം അങ്ങനെ പോയി കിട്ടും, പക്ഷേ നമുക്ക് അതിനുള്ള സമയങ്ങളധികം ഇല്ല. ഞങ്ങൾ കുറച്ച് നേരം പൂർവികരാണല്ലോ, ഒന്ന് കുറച്ച് നേരം സമയം ചിലവഴിച്ചിട്ടൊന്ന് പോകാം. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ നേരെ തിരിക്കാൻ പോണത് കുറ്റാലത്തോട്ടാണ്. തെങ്കാശിലോട്ട് പോണ വഴിയാണ് കുറ്റാലം. അപ്പോൾ ഇപ്പോൾ ഒരു സമയം 3 മണിക്കാവാറായി. കുറ്റാലം എത്തിയപ്പോഴേക്കും 4 മണി കഴിഞ്ഞു. കുറ്റാലത്ത് ഇറങ്ങി കുറച്ച് നേരം വെള്ളച്ചാട്ടത്തിലൊക്കെ ഒന്ന് ഒരുപാട് നേരം കുളിച്ച് റിലാക്സായി. രാവിലെ എറണാകുളത്ത് നിന്ന് ഇറങ്ങിയതാണല്ലോ, അപ്പോൾ ഒന്ന് ഫ്രഷ് ആവുക, ഒന്ന് നല്ല ഉഷാറാകുക എന്നതിനെ ഞങ്ങളിവിടെ കുളിക്കാൻ ഇറങ്ങിയത്. വെള്ളച്ചാട്ടമാണ്. ഒരുപാട് ഔഷധ ഗുണമുള്ള മരങ്ങളുടെ വേരുകളിൽ തഴുകി വരുന്ന വെള്ളച്ചാട്ടമാണ്. അതുകൊണ്ടാണ് ഫേമസ് കുറ്റുകാലം വെള്ളച്ചാട്ടത്തിന്. രാത്രിയിൽ 8 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ അണ്ണൻ്റെ വീട് എത്തി. പിന്നെ അവിടെ നൈറ്റ് ഫുഡും ചെറിയ പാട്ടൊക്കെ ആയിട്ട് സമയമിത പൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘ സുഹൃതമീശ്വര ഹൃദയം. പിറ്റേ ദിവസം നേരം വെളുത്തു. ഞങ്ങളപ്പോൾ അണ്ണൻ്റെ പറമ്പിൽ കുളിക്കാൻ വേണ്ടി, പമ്പ് ഹൗസിൽ കുളിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങാണ്. എല്ലാവരും തോർത്തുമുണ്ടും പമ്പ് ഹൗസിൽ നേരെ തൊട്ടപ്പുറത്തേക്ക് പുതിനയില തോട്ടമാണ്. മല്ലിയില, പുതിനയില, അങ്ങനെ തോട്ടമാണ്. അപ്പോൾ ഞങ്ങൾ കുളി കഴിഞ്ഞപ്പോഴത്തേക്കും അണ്ണൻ്റെ കൂട്ടുകാരും കൂടി ഞങ്ങൾക്ക് വേണ്ടാനുള്ള പുതിനയില എറണാകുളത്തേക്ക് പാർസൽ ചെയ്യാൻ വേണ്ടി പൊതിഞ്ഞ് ഇതേ കൊണ്ടുവരാണ്. പുതിന എന്ന് പറഞ്ഞാൽ കുറച്ച് പുതിന, ഒരു 2-3 കെട്ട് പുതിന ഞങ്ങൾക്ക് തന്നു. അതിനുശേഷം അണ്ണൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച്. രാവിലത്തെ പ്രഭാത ഭക്ഷണം അവിടെ നിന്നായിരുന്നു. അണ്ണൻ്റെ മക്കളാണ് വിളമ്പി വരുന്നത്. നല്ല ചൂട് പരിപ്പോടി, ചൂട് ഉഴുന്നുവട, നല്ല ചമ്മന്തി. അത് ചമ്മന്തി ഇപ്പോഴും ടേസ്റ്റ് ചെയ്ത് പോകുന്നില്ല, വായന്ന് പോകുന്നില്ല. ഞങ്ങൾ 2 വർഷം മുമ്പ് പോയതാണ്, വീഡിയോ ഇങ്ങനെ കിടക്കാറുന്നു. നല്ല ചമ്മന്തി ആയിരുന്നു, നല്ല ഫുഡ്. പിന്നെ അണ്ണൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ട് ഒന്ന് ഫോട്ടോ ആക്കി എല്ലാവരുമായിട്ട് പോസ്റ്റ് ചെയ്തു.
ഫാമിലി എല്ലാവരും. അത് അണ്ണൻ്റെ അമ്മയാണ്, അണ്ണൻ്റെ മകള്, അണ്ണൻ്റെ മകൻ, അതാണ് അണ്ണൻ. അപ്പോൾ എല്ലാവരെയും നിർത്തി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങളത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിനി പോകാനുള്ളത് അവിടെ കുറച്ച് തൊട്ടപ്പുറത്ത് പാപനാശി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. പാപനാശിനി എല്ലാവരും കേട്ട് കാണും. അപ്പോൾ ഞങ്ങൾ നേരിട്ട് ഇവിടുന്ന് പാപനാശിനിലോട്ട് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യാൻ പോണത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എറണാകുളത്തോട്ട് തിരിക്കും. ഇതാണ് പാപനാശിനി, ഇവിടെ ഫേമസ് സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ എന്നിട്ട് പാപനാശിയിൽ നിന്ന് ഞങ്ങളധികം ചിലവഴിച്ചു, ഞങ്ങൾ ഇറങ്ങിയൊന്നുമില്ല അവിടെ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വേർതിരിക്കുകയാണ്. പോരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ പോത്തുകൂട്ടുകളെ ഒരുപാട് ആൾക്കാർ മേയ്ക്കാൻ കൊണ്ടുപോകുന്ന കണ്ടു. ഒരുപാട് പോത്തുകൂട്ടങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് നേരം തണലത്ത് വണ്ടി നിർത്തി, നല്ല വെയിലാണ്. അപ്പോൾ ഞങ്ങൾ തണൽ കണ്ടപ്പോൾ വണ്ടി നിർത്തി കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരുപാട് പോത്തുകൾ പോകുന്നുണ്ട്. ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അത് കഴിഞ്ഞ് നമ്മുടെ കേരളത്തിൽ തന്നെ കയറി വരാനുള്ള പോത്തുകളാണിത്, വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ. പിന്നെ ഞങ്ങൾ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് അവിടെ ഞങ്ങൾ ചെറിയൊരു ഡാമുണ്ട് അവിടെ, അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞതോടുകൂടി ഞങ്ങൾ എറണാകുളത്തോട്ട് ഒരു മണിയോടുകൂടി എറണാകുളത്തോട്ട് തിരിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ പിള്ളേരുകൾ ഡാമിലോട്ട് എടുത്ത് ചാടുന്ന കാഴ്ചയാണ്. കുഞ്ഞു പിള്ളേരുകളാണ്, നല്ല താഴ്ചയുണ്ട്, വെള്ളത്തിലോട്ട് തന്നെ നല്ല താഴ്ചയുണ്ട്. ആ വെള്ളത്തിനും ഒരുപാട് താഴ്ചയുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് ഒന്ന് ചെറിയ പേടി, ചെറിയ കുഞ്ഞു പിള്ളേരാണ്. അപ്പോൾ ഒരു കുഞ്ഞു കൊച്ചിനെ എടുത്ത് എറിയണ കാഴ്ചയാണ് പിന്നെ കാണുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടി കിടുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ, അത്രയും വലിയ ഒരു ഡാമിലോട്ടാണ് എടുത്ത് എറിയുന്നത്. പിന്നെ ഞങ്ങൾ ഉച്ചയോട് കൂടി ഞങ്ങൾ അവിടെ തിരിച്ചു. നമുക്ക് രാത്രി നമ്മളേക്ക് ഇവിടെ എത്തണം, രാത്രി 10 മണി നമ്മൾക്ക് എറണാകുളം. എന്തെങ്കിലും തെറ്റ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതല്ല.